തീരുമാനമാണ്. കാരണം ഇത് ഭരണഘടനയെ കൃത്യമായി അധിക്ഷേപിച്ചതിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നതാണ് സജി ചെറിയാൻ. അതേ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു. ഒരു കോടതിയും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല. മജിസ്ട്രേറ്റ് കോടതിയിലും അതുപോലെ ഹൈക്കോടതിയിലും ഈ കേസ് പെൻഡിംഗ് ആണ്. അതിന്റെ തീരുമാനം വരാൻ കാത്തിരിക്കാതെ ഇത് ചെയ്തത് ഭരണഘടനയെ അവഹേളിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു നടപടിയാണ്. അപ്പൊ അതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. അല്ല, അത് ഞങ്ങൾ പിന്നീട് തീരുമാനിക്കും. പാർട്ടി കമ്മിറ്റികളും UDF കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് തീരുമാനിക്കും. ഇന്നത്തെ തീരുമാനം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർണ്ണമായി ബഹിഷ്കരിക്കാനുള്ള തീരുമാനമാണ്. അത് നിങ്ങൾക്കാണല്ലോ മാറിയതായിട്ട് തോന്നുന്നത്. ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ. ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ടല്ലോ, സർവകലാശാല വിഷയത്തിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളിലും സർക്കാരും ഗവർണറും ഒരുമിച്ചാണ് എല്ലാ കുഴപ്പങ്ങളും ചെയ്തത്. ഇടയ്ക്ക് ഇവർ തെറ്റുന്നത് പോലെ കാണിക്കും, പരസ്പരം പോരടിക്കുന്നത് പോലെ കാണിക്കും. പക്ഷെ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇടനിലക്കാരുണ്ട്. ഞാൻ രണ്ടു ദിവസം മുമ്പേ പറഞ്ഞല്ലോ ഇത് സെറ്റിൽമെന്റ് ആവുമെന്ന്. രണ്ടു ദിവസം മുമ്പേ പറഞ്ഞു, മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞു ഇത് സെറ്റിൽമെന്റ് ആവും. അതിന് BJP നേതാക്കളാണ് ഇവർക്ക് ഇടയിലുള്ള ഇടനിലക്കാർ. കേരളത്തിലെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇവർ തമ്മിലുള്ള ഇടനിലക്കാർ. അവരാണ് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വെറുതെ, ഇത് ഞങ്ങൾ ആദ്യമായിട്ടല്ലല്ലോ ഇത് പറയുന്നത്. ഇത് വെറുതെ പറയുന്നതാണ്. ഇവർ തമ്മിൽ ഒരു പ്രശ്നമില്ല, ഇവർ ഒരുമിച്ചാണ് നിൽക്കുന്നത്. എന്താണ് ഗവർണർ ഇപ്പൊ ബില്ല് കൊണ്ടുവന്ന കാര്യം പറയും ഗവർണർക്കെതിരെ. ഞാൻ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഒഴിയാം, തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോ അയ്യോ അച്ഛാ പോയല്ലേ എന്ന് പറഞ്ഞ് മൂന്ന് പ്രാവശ്യം പോയി കത്തെഴുതി ഒഴിയല്ലേ എന്ന് പറഞ്ഞ ആളല്ലേ മുഖ്യമന്ത്രി. ഇപ്പൊ എന്നിട്ട് ഗവർണറെ മാറ്റാൻ വേണ്ടി ഞങ്ങൾ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിന്റെ ക്രെഡിറ്റ് എടുക്കുക, അതാണ് മുഖ്യമന്ത്രി. ഇവിടെ ഈ ഇത്തരം വിവാദങ്ങളുടെ ഇടയിൽ സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സ്ഥിതിയെ മറച്ചുവെക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. വിവാദങ്ങൾ ഉണ്ടാക്കി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അപകടകരമായ രീതിയിലേക്ക് പോവുകയാണ്, കൂപ്പുകൂത്തുകയാണ്. സാമൂഹ്യ സുരക്ഷ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല. സാധാരണക്കാരെ സഹായിക്കാൻ പറ്റുന്നില്ല. കർഷകരെ സഹായിക്കാൻ ഉള്ള സംഭരണ പരിപാടികളെല്ലാം തകർന്നു. ഒരു കാര്യത്തിനും ഒരു പണവുമില്ല. നമ്മുടെ വികസന പരിപാടികൾ മുഴുവൻ സ്തംഭിച്ചിരിക്കുന്നു. ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാതെ ബുദ്ധിമുട്ടിയാണ് ഗവൺമെന്റ്. യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി, ധനസ്ഥിതി എന്താണെന്ന് സർക്കാർ മറച്ചുവെക്കുക. ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനുള്ളത് 2009-2000 കാലഘട്ടത്തിൽ ഉണ്ടായ ധനപ്രതിസന്ധിയേക്കാൾ രൂക്ഷമായ ധനപ്രതിസന്ധി സംസ്ഥാനത്തിരിക്കുന്നു. അതുകൊണ്ട് അടിയന്തരമായി കേരളത്തിലെ ധനസ്ഥിതിയെ സംബന്ധിച്ച ഒരു ധവളപത്രം പുറത്തിറക്കാൻ സർക്കാർ തയ്യാറാവണം. 2020 ഡിസംബറിൽ UDF ഇറക്കിയ ധവളപത്രത്തിൽ പറഞ്ഞിരുന്ന മുന്നറിയിപ്പുകളുണ്ട് ഇതിനകത്ത്. ആ മുന്നറിയിപ്പുകളെല്ലാം ശരിയാണ് എന്ന് സ്ഥാപിക്കപ്പെടുന്ന രീതിയിലാണ് കേരളത്തിന്റെ ധനസ്ഥിതി പോകുന്നത്. അപകടകരമാണ്. അത് ചർച്ച ചെയ്യണ്ടേ? അത് ചർച്ച ചെയ്യാതെ വിവാദങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ മതിയോ? അതുപോലെ ബഫർ സോൺ, 26,000-ത്തിലധികം പരാതികൾ വന്നിട്ട് ഇന്നലെ വരെ പരിശോധിക്കപ്പെട്ട പരാതികൾ 18 എണ്ണമാണ്. 11-ാം തീയതി സുപ്രീം കോടതിയിൽ ഇത് കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. എവിടെ നിന്ന് കൊടുക്കാൻ? 3 ഭൂപടങ്ങൾ പ്രസിദ്ധീകരിച്ചത് മുഴുവൻ അബദ്ധ പഞ്ചാംഗങ്ങളായി മാറിയിരിക്കുകയാണ്. ഈ വനാതിർത്തിയിലുള്ള സാധാരണക്കാരായ ജനങ്ങൾ മുഴുവൻ പരിഭ്രാന്തിയിലാണ്. ഈ ഭൂപടത്തിൽ സർവേ നമ്പറില്ല. 2.5 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് ലക്ഷക്കണക്കിന് കെട്ടിടങ്ങൾ, സ്കൂളുകൾ, ദേവാലയങ്ങൾ, ഗവൺമെന്റ് ഓഫീസുകൾ, കൃഷിയിടങ്ങൾ, ആളുകൾ മുഴുവൻ പരിഭ്രാന്തിയിലാണ്. ഇത്ര കെടുകാര്യസ്ഥതയുള്ള, അനാസ്ഥയുള്ള, ഇത്രയും നിസ്സംഗത, ഇതുപോലത്തുള്ള ഒരു ഗൌരവമായ വിഷയത്തിൽ ഗവൺമെന്റ് 7 മാസമായി ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ, അവരുടെ കഴിവുകേടിന്റെ ഏറ്റവും വലിയ അടയാളമായി ഈ ബഫർ സോൺ വിഷയത്തെ കൈകാര്യം ചെയ്ത് കാണാം. 15 ദിവസം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുമായിരുന്ന ഗ്രൗണ്ട് സർവേ, ഭൗതിക സർവേയാണ് 7 മാസം കഴിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതെ വഴിയിൽ കിടക്കുന്നത്. അപകടകരമായ രീതിയിലേക്ക് കേരളം പോവുകയാണ്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.